ചെമ്പട്ടുടയാടകളണിഞ്ഞ് നിഷ്കളങ്കത്വം പേറുന്ന കുരുന്നുമുഖവുമായി ആടിയും വേടനും ഉത്തര മലബാറിലെ കാർഷിക ഗ്രാമവഴികളിൽ ഇറങ്ങുകയായി. കാലം എത്ര കഴിഞ്ഞാലും അന്യം നിന്നു പോകാതെ ചില ഗ്രാമങ്ങളിലെങ്കിലും കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ ഇന്നും മുടങ്ങാതെ ആടിയും വേടനും എത്തുന്നു. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തര മലബാറിന്റെ നാട്ടിട വഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ചെറുതാഴം പടന്നപ്പുറം ഭാഗങ്ങളിൽ അടുത്തില ചന്ദ്രൻ പണിക്കർ ആടിവേടനൊത്ത് ഗൃഹസന്ദർശനം നടത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസകാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ഒറ്റ ചെണ്ടയുടെ താളത്തിനൊത്ത് ചുവട് വെച്ച് ഈ കുഞ്ഞു തെയ്യക്കോലം ആദിവ്യാധികളെ ആട്ടിയകറ്റുന്നു എന്നാണ് വിശ്വാസം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമമായ സാന്നിധ്യമാണ് ആടിയും വേടനും. പലപ്പോഴും ആടിവേടൻ എന്ന് ഒന്നിച്ചു പറയാറുണ്ടെങ്കിലും ആടിയും വേടനും വ്യത്യസ്തരാണ്. ആടി എന്ന് പറയുന്നത് പാർവതീദേവിയും വേടൻ എന്ന് പറയുന്നത് പരമശിവനുമാണ്. ഇതിനു പിന്നിലെ ഐതിഹ്യം ഉടലെടുക്കുന്നത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടാണ്. വനവാസകാലത്ത് ശക്തമായ തപസ്സനുഷ്ഠിക്കുകയായിരുന്ന അർജുനനെ പരീക്ഷിക്കുവാൻ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും വേടനും വേടത്തിയുമായി കാട്ടിലെത്തി. ഈ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപം ധരിച്ച് അർജുനനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം അവിടെയെത്തിയ പരമശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തതോടെ ബാണമേറ്റ കാട്ടുപന്നി വീഴുന്നു. തുടർന്ന് അർജുനനും ശിവനും അവകാശതർക്കമാവുകയും പോരടിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വില്ലാളി വീരനായ അർജുനന് വേടനെ തോൽപ്പിക്കാനാവുന്നില്ല. അവസാനം അർജുനൻ അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി. അർപ്പിക്കുന്ന പുഷ്പങ്ങൾ മുഴുവൻ വേടന്റെ കാൽക്കൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അർജുനന് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സാക്ഷാൽ പരമേശ്വരനാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ക്ഷമയാചിച്ച് സ്തുതിക്കുകയും ചെയ്യുന്നു. അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപതാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ അവതരിച്ച ശിവനും പാർവതിയുമാണ് ആടിയും വേടനുമായി ദുരിതമകറ്റാൻ എഴുന്നള്ളുന്നത്. ആടിവേടൻ, ആടിവേടൻ എന്ന് പറഞ്ഞാൽ ആടിയും പിന്നെ വേടനും. അത് മലയ സമുദായത്തിൽപ്പെട്ടവർ വേടൻ, വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ ആടി കൊണ്ടവർ. നമ്മളിത് കർക്കിടമാസത്തിൽ 7-ാം നാള്, 16-ാം നാള്, 28-ാം നാള് അങ്ങനെയുള്ള ഓരോ കർക്കിടമാസത്തിൽ പ്രത്യേക ദിവസത്തിലാണ് നമ്മൾ ഈ വേടനും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി വരുന്നത്. അത് കർക്കിടകത്തിലെ ദുരിതങ്ങളും അങ്ങനെയുള്ള ദുർഘടങ്ങളും മാരിയും ചൂരിയും അകറ്റി അത് ജ്യേഷ്ഠാ ഭഗവതിയെ ഒഴിച്ച് ശ്രീ ഭഗവതിയെ വിളയാടുക എന്ന് തന്നെയാണ് ആ പാട്ടിൻ്റെ അവസാന ഭാഗം ചൊല്ലി സമർപ്പിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠയെ അകറ്റി ശ്രീ ഭഗവതിയെ എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ചടങ്ങായിട്ടാണ് വേടൻപാട്ട്. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് കോലം ധരിക്കുന്നത്. ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും. ഇതിൽ മലയ സമുദായത്തിലെ വേടൻ കർക്കിടകം 7 മുതൽ ഗ്രാമത്തിലെ വീടുകളിൽ സന്ദർശനം നടത്തി പീഡകൾ ഒഴിവാക്കുമ്പോൾ വണ്ണാൻ സമുദായത്തിന്റെ ആടി കർക്കിടകം 17 മുതൽ മാത്രമാണ് നാട്ടുവഴികളിൽ സജീവമാകുന്നത്. ഓരോ ദേശത്തിന്റെയും അധികാരം ചാർത്തി കിട്ടിയിട്ടുള്ള ജന്മാരിമാരാണ് കോലം ധരിക്കുന്നവരെ നിശ്ചയിക്കുന്നത്. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് തെളിയിച്ച് വരവേൽക്കും. തുടർന്ന് തോറ്റം പാടിയതിനു ശേഷം കരിക്കട്ട ഉഴിഞ്ഞ് ഗുരുസിവെള്ളം തെക്കോട്ടൊഴിക്കുന്നതോടുകൂടി വീടും പരിസരവും ചേട്ടയകറ്റി പരിശുദ്ധമായി മാറുന്നു എന്നാണ് വിശ്വാസം. പണ്ടത്തെ കർക്കിടക കാലത്ത് നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ആടിയും വേടനും പുതിയ കാലത്തിന്റെ മറവികളിലേക്ക് പതിയെ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.